മറ്റൊരു വാർത്തയിലേക്കാണ്. പറവൂരിൽ ആത്മഹത്യ ചെയ്ത സജീവന്റെ കുടുംബത്തിന് ഒടുവിൽ നീതി. ഭൂമി തരം മാറ്റിയുള്ള ഉത്തരവ് എറണാകുളം കളക്ടർ വീട്ടിലെത്തി കൈമാറി. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കളക്ടറെ തടഞ്ഞു. വിവരങ്ങളുമായി ചേരുന്നത് സലാം ബി ഹൈദ്രൂസ് ആണ്. സലാം, എന്തായാലും നല്ലൊരു വാർത്തയാണ് തുടക്കത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഉത്തരവ് കിട്ടിയിരിക്കുന്നു വീട്ടുകാർക്ക്. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? വിശദാംശങ്ങൾ എന്ത്? കളക്ടർ ജാഫർ മലിക് സജീവന്റെ വീട്ടിലെത്തിയത്. മുൻപും വില്ലേജ് ഓഫീസറും ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വരുന്ന വിവരം മുൻകൂട്ടി വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. അറിയിക്കാതെയാണ് ജില്ലാ കളക്ടർ അവിടെ എത്തിയത്. തുടർന്ന് ഈ ഭൂമി തരംമാറ്റം അനുവദിച്ചുകൊണ്ടുള്ള രേഖകൾ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. മാത്രമല്ല സജീവന്റെ മരണത്തിൽ അനുശോചിക്കുകയും ചെയ്തു. ഇതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ ആനയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ജില്ലാ കളക്ടറെ തടഞ്ഞത്. ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം, ഈ മരണത്തിന് ശേഷം ഇത്തരം രേഖ കിട്ടിയത് എന്ത് നീതിയാണ് കുടുംബത്തിൽ ലഭിക്കുന്നത്? ഒരു വർഷമായി ഈ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഈ സജീവൻ കയറിയിറങ്ങിയായിരുന്നു. അന്നൊന്നും ഇത് ഈ കടലാസ് നോക്കാൻ ഒരാൾ പോലും, ഒരു ഉദ്യോഗസ്ഥൻ പോലും അനുവദിച്ചില്ല. ഇപ്പോഴാണോ ഈ രേഖ കൈമാറുന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാർ ജില്ലാ കളക്ടറെ തടഞ്ഞത്. തുടർന്ന് കളക്ടർ തന്നെ ഇവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടുകാരെ സമാധാനിപ്പിക്കുകയായിരുന്നു. ഏതായാലും മരണത്തിനൊടുവിലാണെങ്കിൽ പോലും സജീവൻ ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുകയാണ്. ഈ രേഖ മുഴുവൻ തന്നെ ഇപ്പോൾ കളക്ടർ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. നന്ദ.